നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ ഉയരത്തിലുള്ള ഒരു പാറയാണ് ഇത്. പാണ്ഡവൻ പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ചെങ്ങന്നൂർ പാണ്ഡവൻ പാറ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാറിയുള്ള പാണ്ഡവൻ പാറ എന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഇപ്പോഴും ചരിത്ര സ്മാരകമായിട്ട്, പുരാണ ചരിത്ര സ്മാരകമായിട്ട് സംരക്ഷിക്കപ്പെട്ടു വരുന്ന പാണ്ഡവൻ പാറ എന്ന പാണ്ഡവൻ പാറയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യവും എന്താണ് ഇതിൻ്റെ ചരിത്രവും ഇവിടുത്തെ പ്രത്യേകതകളുള്ള പാറകളും പാണ്ഡവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന മദ്ദളം പാറ, താമരപ്പാറ, പോയിക തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. കൂടാതെ ഇവിടുത്തെ ക്ഷേത്ര വിശേഷങ്ങളും നമുക്ക് ഇതിലൂടെ പങ്കിടാം. വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് തുടർന്ന് പോകാം. ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടാണ് ഈ ഭാഗം. ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടാണ് ഇങ്ങനെ മുഴുവൻ പാറക്കല്ലുകളാണ്. താഴെ ഇവിടെ ഒരു വലിയ ഗർത്തമാണ്. താഴെ ഒരുപാട് പൊക്കത്തിലായിട്ടാണിത്. നല്ല പൂത്ത്, വാഗ പൂത്ത് നിൽക്കുക, നല്ല ഭംഗിയുണ്ട്. ഇതിന് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഒന്ന് വന്ന് കാണേണ്ടതാണ്. ഈ പൊങ്ങിയിരിക്കുന്ന പാറകളൊക്കെ, ഈ പാറയ്ക്ക് മലയ്ക്ക് മുകളിലായിട്ട് പൊങ്ങിയിരിക്കുന്ന പാറകളൊക്കെ ഇതിന് തൊട്ടടുത്തുണ്ടായിരുന്ന കൗരവൻ പാറ നിന്നുകൊണ്ട് ഈ കൗരവർ തെറ്റാലി വെച്ച് പാണ്ഡവർക്കെതിരെ അവരെ ഉപദ്രവിക്കാനായിട്ട് കല്ലുകൾ വലിച്ചെറിഞ്ഞു. തെറ്റാലി വെച്ചിട്ട് എറിഞ്ഞ കല്ലുകളാണ് ഈ പൊങ്ങി വന്നിരിക്കുന്നതെന്നും അവിടെ വേറെ ഭൂമിയിൽ കട്ടിച്ച് തൊട്ട് നിൽക്കുന്ന പാറകളുമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ സ്ഥലമാണ്. എല്ലാവരും വന്ന് കാണേണ്ട നമ്മുടെ പുരാണ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ചെങ്ങന്നൂരുള്ള പാണ്ഡവൻ പാറ എന്ന സ്ഥലമാണിത്. അവിടെ വേറൊരു പാറയുണ്ട്. ഇപ്പം ഇത് താഴോട്ടുള്ള ഗർത്തമാണ്. താഴെയൊക്കെ ഇപ്പോൾ വീടുകളായി. പഴയകാലത്ത് നേരത്തെ വീടുകളൊന്നും ഇല്ലായിരുന്നു. ഒരു 10-15 വർഷത്തിനുള്ളിലാണ് ഈ വീടുകളൊക്കെ വന്നത്. എന്തായാലും ഇത്രയും സ്ഥലം നല്ല ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടാണ് ഈ ഭാഗം. ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടാണ് ഇങ്ങനെ മുഴുവൻ പാറക്കല്ലുകളാണ്. ഇത് താമരപ്പാറ എന്നാണ് പറയുന്നത്. താമരയുടെ ഇതളുകൾ കൂടിച്ചേരുന്ന പോലെ ആ മുകൾ ഭാഗം നമുക്ക് കാണാവുന്നതാണ്. അവിടെ ഒരു ഗുഹ പോലെ, ചെറിയൊരു ഗുഹ പോലെ കാണുന്നുണ്ട്. ഇതേപോലെ ഇവിടെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പാഞ്ചാലി വെള്ളം കോരാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലമുണ്ട്. ഈ പാറയ്ക്ക് മുകളിൽ തന്നെ അവർ നെല്ലും ധാന്യങ്ങളൊക്കെ ഉണക്കാനിട്ടിരുന്ന നിരപ്പായ സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. ഇപ്പം ആ സ്ഥലങ്ങളിലൊക്കെ ആണ് ക്ഷേത്രം വന്നിരിക്കുന്നത്. ഈ പാറ നേരെ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടാണ്. ഇവിടെ ഒരു ഗുഹ പോലെയാണ്. നമുക്ക് വേണമെങ്കിൽ അതിനകത്തോടെ ഇറങ്ങി അങ്ങോട്ട് പോകാം. നല്ലൊരു ഗുഹ പോലെയാണ്. മഹാഭാരതത്തിൻ്റെ നമ്മുടെ കൺമുന്നിലുള്ള തെളിവിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഇന്നലകളിലൂടെ നമുക്ക് ഇന്ന് യാത്ര ചെയ്യാം. മഹാഭാരതത്തിലെ തെളിവുകൾ തേടി നമുക്കധികം ദൂരമൊന്നും പോകേണ്ട കാര്യമില്ല. അത്തരത്തിലൊരു സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലെ പാണ്ഡവൻ പാറ.
മഹാഭാരത കാലത്ത് പാണ്ഡവർ ഇവിടെ വസിച്ചിരുന്നതായിട്ടാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഇന്നും നിലനിൽക്കുന്ന തെളിവുകൾ നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കാടുകളും പാറകളും വളരെ കുറവുള്ള ആലപ്പുഴ ജില്ലയിൽ സ്ഥിരം കാഴ്ചകളിൽ നിന്ന് നമുക്ക് അല്പം വ്യത്യസ്തത നൽകുന്ന ഒരിടമാണ് ചെങ്ങന്നൂരിൽ ഉള്ള പാണ്ഡവൻ പാറ. പേരുപോലെ തന്നെ കൂറ്റൻ പാറക്കൂട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് പാണ്ഡവൻ പാറ എന്നറിയപ്പെടുന്നത്. മഹാഭാരത കാലവുമായിട്ടാണ് പാണ്ഡവൻ പാറയുടെ ഐതിഹ്യങ്ങൾ ചേർന്ന് കിടക്കുന്നത്. തങ്ങളുടെ അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവർ ഇവിടെ എത്തിയെന്നും നാളുകളോളം ഇവിടുത്തെ കുന്നിൻ മുകളിൽ താമസിച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. പാറക്കെട്ടിലെ അടയാളങ്ങൾ അതിന്റെ നേർക്കാഴ്ചകളാണ്. പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു എന്നതിന്റെ പല അടയാളങ്ങളും ഇന്നും ഇവിടുത്തെ പാറകളിൽ തെളിഞ്ഞു കാണാം. ഭീമന്റെ കാലടി പതിഞ്ഞ കാലടിക്കല്ല്, പാണ്ഡവർ ഇരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന കസേരയുടെ ആകൃതിയിലുള്ള കസേരക്കല്ല്, പടിപ്പുരയുടെ രൂപമുള്ള പടിപ്പുരക്കല്ല്, മുറുക്കാൻ ചെല്ലം, സിംഹാസനം, താമര ആകൃതിയിലെ സ്തൂപങ്ങൾ, ആനയുടെ ആകൃതിയിലെ പാറ എന്നിങ്ങനെ നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട്. പാണ്ഡവൻ പാറയുടെ പാറക്കെട്ടുകൾക്ക് മുകളിലായി ഒരു ജലസ്രോതസ്സുണ്ട്. പ്രദേശവാസികൾ ഇതിനെ കന്യാകുമാരി എന്നാണ് വിളിക്കുന്നത്. പടിപ്പുരയിൽ നിന്ന് 100 മീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് ഇതുള്ളത്. എത്ര കടുത്ത വേനലായാലും ഇവിടുത്തെ വെള്ളം വറ്റില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. പാണ്ഡവൻ പാറയിൽ താമസിച്ചിരുന്ന കാലത്ത് പാണ്ഡവർ അടുത്തടുത്തായി ഓരോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുവെന്നും അതിൽ ആരാധന നടത്തിയിരുന്നു എന്നുമാണ് വിശ്വാസം. അങ്ങനെ യുധിഷ്ഠിരനാൽ തൃച്ചിറ്റാറ്റ് മഹാക്ഷേത്രവും, ഭീമനാൽ തൃപ്പുലിയൂരും, അർജുനനാൽ തിരുവാറന്മുളയിലും, നാക്കുലനാൽ തിരുവൻവണ്ടൂരും, സഹദേവനാൽ തൃക്കൊടിത്താനത്തുമായിരുന്നു ആരാധനകൾ നടത്തിയിരുന്നത്. കൂടാതെ മുതുകുളത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. നമുക്ക് ഇതിനെ തുടർന്നുള്ള വീഡിയോകളിൽ ഈ 6 ക്ഷേത്രങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. വളരെ നല്ലൊരു അറിവും കാഴ്ചകളുമായിരിക്കും ഈ 7 വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വീഡിയോ എന്ന നിലയിൽ പാണ്ഡവർ താമസിച്ച് ചരിത്രത്തിന്റെ ഭാഗമാക്കിയ പാണ്ഡവൻ പാറയുടെ ഈ കഥയും, അതിനുശേഷം പാണ്ഡവരിൽ ധർമ്മപുത്രർ ആദ്യമായിട്ടുള്ള ക്രമത്തിൽ അവരോരോരുത്തരും ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച ആ മഹാക്ഷേത്രങ്ങളും നമുക്ക് പരിചയപ്പെടാം. മുതുകുളത്ത് സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രം മേജർ പാണ്ഡവർഗാവ് ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കുന്തിദേവി ചെളികൊണ്ട് ഒരു ദേവീ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ പ്രധാന ദേവതയായിട്ടുള്ള ദുർഗാദേവി എന്നാണ് വിശ്വാസം. പാണ്ഡവൻ പാറയോടടുത്ത് അതിന് സമീപത്തായി മറ്റൊരു ആകർഷണമാണ് നൂറ്റവൻ പാറ. കൗരവരുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പാറയിൽ കൗരവർ താമസിച്ചിരുന്നതായിട്ടാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും 600 അടിയിലേറെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റവൻ പാറയുടെ പല ഭാഗങ്ങളും അധികാരികളുടെ പിടിപ്പ് കേടിൽ ഇടിച്ചു നിരത്തപ്പെടുകയുണ്ടായി. കാലങ്ങൾക്ക് മുമ്പ് കൗരവൻ പാറ ഇന്ന് കാണുന്നതിൽ അധികം തെളിവുകളോടെ ഉണ്ടായിരുന്നതും കയ്യേറ്റങ്ങൾ കൊണ്ട് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടതുമായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശവാസികളുടെയും KPMS ഇടപെടലിൽ ഇപ്പോഴും ഈ സ്ഥലം സംരക്ഷിച്ചു പോരുകയാണ്. പാണ്ഡവർ ആരാധിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെ കണ്ടെത്തുകയും ആ വിഗ്രഹം ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. KPMS എന്ന സംഘടന ഏറ്റെടുത്താണ് ഈ ക്ഷേത്രവും ഈ പാണ്ഡവൻ പാറയും ഇപ്പോൾ സംരക്ഷിച്ചു വന്നിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇതെല്ലാം മണൽ ലോബികളും ഒക്കെ കയ്യേറേണ്ട കാലം കഴിഞ്ഞിരുന്നു. ഇവിടെ എത്തി ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്നാണ് വിശ്വാസം. ആ കാഴ്ചകളൊക്കെ വീഡിയോയിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹൈന്ദവ വിശ്വാസികളും തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് പാണ്ഡവൻ പാറ. ഈ വലിയ പാറ കണ്ടില്ലേ, എവിടുന്നോ വന്ന് പതിച്ച് വന്നതുപോലെ ചെറിയൊരു പാറയിൽ മുട്ടി ആ പാറ രണ്ടായിട്ട് പൊട്ടിയ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കൗരവൻ പാറയിൽ നിന്ന്, ഇപ്പോൾ കൗരവൻ പാറ ഇല്ല, അതൊക്കെ പൊട്ടിച്ച് നേരത്തെ കളഞ്ഞു, സംരക്ഷിക്കണമെന്ന് തന്നെ ആ കാലത്ത് ആർക്കും തോന്നിയില്ല. എന്തായാലും ഈ ഇത് എനിക്ക് തോന്നുന്നു KPMS ഇടപെടലോടുകൂടിയാണ് ഇത് സംരക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തത്. നല്ല കാര്യം. അപ്പം കൗരവൻ പാറ ഏതാണ്ട് ഇല്ലാതായി. ആ കൗരവൻ പാറയിൽ നിന്ന് കൗരവന്മാർ ഇങ്ങോട്ട് എറിഞ്ഞ കല്ലാണ് ഇതെന്നാണ് വിശ്വാസം. ഇപ്പോൾ ഈ പാണ്ഡവൻ പാറയുടെ തൊട്ടടിയിലായിട്ടാണ് നിങ്ങൾ ഞാൻ ഇരിക്കുന്നത്. കണ്ടാൽ അറിയാം ഈ പാറ കേവലം ഇത്രയും ഭാഗത്ത് മാത്രമേ തൊട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാ ഭാഗം ഇങ്ങനെ നിൽക്കുകയാണ്. കൗരവന്മാർ കൗരവന്മാരിൽ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞു
എന്ന് വിശ്വസിക്കുന്ന, പാണ്ഡവരെ ഉപദ്രവിക്കാനായിട്ട് എറിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന പാറയാണ്. ഇതുപോലെ നിരവധിയായിട്ടുള്ള പാറകൾ ഇവിടെ തൊട്ടു കഷ്ടിച്ചു തൊട്ടു എന്നുള്ള രീതിയിൽ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ഈ പാറകളുണ്ട്, അവിടെയൊക്കെ കാണുന്ന പാറകളുമൊക്കെ അത്തരത്തിൽ വന്ന് പതിച്ചതാണ് എന്നാണ് വിശ്വാസം. സുരക്ഷിതമായി അവർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തും കൗരവർ ഉപദ്രവം ചെയ്തിരുന്നു എന്നുള്ളതാണ് അറിവ്. എന്തായാലും എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണുക. ഇപ്പോൾ ഇവിടെയൊക്കെ താഴെ വീടുകളായി, തൊട്ട് താഴെയൊക്കെ വീടുകളായി. ഞാനിതിനു മുമ്പ് ഏതാണ്ട് 15 വർഷത്തിന് മുമ്പാണ്, ആ സമയത്തൊന്നും വീടുകളില്ലായിരുന്നു. അന്നൊക്കെ ഇത് തേടിപ്പിടിച്ച് വരികയായിരുന്നു. ഇതിനു മുമ്പ് 4-5 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം അത്രയേറെയാണ്. എല്ലാവരും ഈ കൗരവൻ പാറ, നമ്മളുടെ പൂർവികരായിട്ടുള്ള, നമ്മളുടെ മഹാഭാരതത്തിലെ നമ്മളുടെ ആരാധ്യരായിട്ടുള്ള പഞ്ചപാണ്ഡവരും അമ്മയും പാഞ്ചാലിയും താമസിച്ചിരുന്ന സ്ഥലമാണ് വനവാസകാലത്ത്. സുരക്ഷിതമായി അവർക്ക് കൗരവരിൽ നിന്ന് താമസിക്കാൻ, സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇത്രയും സ്ഥലത്ത് മാത്രമേ ആ പാറ തൊട്ടിട്ടുള്ളൂ. അവിടെ ചെറിയൊരു ഭാഗം തൊട്ടിട്ടുണ്ട്, അവിടെ തൊട്ടിട്ടില്ല. എന്നിട്ട് ഇവിടെ ഇവിടെയാണ് ഒരു ശകലം തൊട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ്, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഭാഗമാണ് തൊട്ടിട്ടുള്ളത്. ഇവിടെ ചെറിയ രീതിയിൽ തൊട്ടിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. പാണ്ഡവർ ഇവിടെ വന്നത് വനവാസ സമയത്തെ ഒളിച്ചു ഒരു സ്ഥലമാണ്. പാണ്ഡവർ എന്ന് ഒറ്റവര് വനവാസം, അങ്ങനെ ഇങ്ങനെയാണ് പാണ്ഡവരെന്ന് പല പേര് വന്നത്. അതിൻ്റെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. ആനപ്പാറ ഉണ്ട്, മദളപ്പാറ, നിലവറ, പിന്നെ പാഞ്ചാലിക്കുളം, ഇങ്ങനെയൊക്കെ ഭീം മദളപ്പാറ, മുതലപ്പാറ, അങ്ങനെ ഒരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. കസാരപ്പാറ, ഭീമിൻ്റെ കിടന്നപാട, കാൽപ്പാട്, അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എന്നെപ്പറ്റി. അങ്ങനെ ഒരു കാണിച്ച ക്ഷേത്രം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പം ക്ഷേത്രം എൻ്റെ ചെറുപ്പത്തിൽ ചെറിയ അമ്പലമായിരുന്നു. അപ്പം അതിനു മുമ്പ് ഇപ്പം ഇത് 3-4 തലമുറകളായി. ഇപ്പം മെയിനായിട്ട് ഇപ്പം ഈ വലിയ അമ്പലം വന്നിട്ട് 13 വർഷമായി. 13 വർഷമാണ്. ദിവസമുണ്ട്, രാവിലെയും പെട്ടെന്ന് നിത്യപൂജയുണ്ട്. നിത്യപൂജയുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് വിശേഷമായിട്ടുള്ള? ഭഗവാന് കൃഷ്ണന് പാൽപ്പായസം, പായസം, പിന്നെ ഗണപതിയാമും, പിന്നെ നാട്ടുകൂടെ സ്വാമിയുടെ അമ്പലം അപ്പുറത്തുണ്ട്. അവിടെ സ്വാമിക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസവും വെള്ളംകുടി വഴിപാട്, കള്ള് മുറുക്കാൻ വെച്ച് വഴിപാട്. അത് വിളിച്ചാൽ വെളിപ്പുറത്തുള്ള പൂപ്പനാത്. അവിടെ ഏത് കാര്യം ഉദ്ദേശിച്ചാൽ മനസ്സിലാക്കി അത് സഹായിച്ചു ചെയ്തു. നാഗരാജാവുണ്ട്, നാഗേശ്വരുണ്ട്. ഒക്കെയാണ് എൻ്റെ ഇതേപ്പറ്റി പറയാനുള്ളത്. അടുത്ത നിയമം, അടുത്ത മകരവാസ രോഹിണിക്ക് ഭഗവാന്റെ ആറാട്ടം. 10 ദിവസം. ആ സമയത്ത് അങ്ങ് വിളിച്ചും കോവിൽ അവിടെ അദ്ദേഹത്തിന് ഇതൊക്കെ ഉണ്ട്. കള്ളും ചാരം വെച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എടുത്ത് കുളിപ്പിക്കും, പിന്നെ വഴിപാടുകളൊക്കെ. അത് പള്ളിയോട്ട് ദിവസമാണ്. പിന്നെ വിറ്റ 10-ാമത്തെ ദിവസം ഭയങ്കര ഘോഷയാത്ര. നമ്മളെ ഈ വീടിന്ന് ഇറങ്ങി ഈ ഒരു മാലഭാവം ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഭഗവാന്റെ വരത്തി വെച്ച് എംസ് റോഡിൽ അമ്പലം, റെയിൽവേ സ്റ്റേഷന്റെ അവിടെ അമ്പലമുണ്ട്. അവിടെ ഘോഷയാത്ര ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് എംസ് റോഡോട് കയറി തിരിഞ്ഞിങ്ങോട്ട് വരും. ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? ഭഗവാൻ ഏറ്റവും ഇഷ്ടം പാൽപ്പായസം, കൈവെള്ള, തിരുമധുരം,
ഇവിടെ വന്ന് തൊഴുതാല് പല ഉറപ്പാണ്. ആൾക്കാർ വരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വാമിക്ക് അവിടെ എല്ലാ വെള്ളിയാഴ്ച ദിവസം ഈ കള്ള് വഴിപാടുണ്ട്. കൊല്ലത്തുനിന്ന് ആൾക്കാർ വന്ന് കണ്ടു വരുന്ന പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു. അങ്ങനെ വിളിച്ച് വലിയ കഴിവുള്ള അപ്പൂപ്പനെ അപ്പൂപ്പനെ വിളിച്ചാൽ നിലയുണ്ടായിരുന്നു. നില നാല് പേർക്കുണ്ടായിരുന്നു. അതെല്ലാം വെള്ളിയാഴ്ച ദിവസം. എന്നിട്ട് അത് രാവിലെയാണോ വൈകിട്ടാണോ? വൈകിട്ട്. ഭഗവാന്റെ ശ്രീകോവിലെ ദീപാവലി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവിടെ അടച്ചിട്ട് അവിടെ പോയി ചെയ്യും. അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണ്. റെയിൽവേ സ്റ്റേഷന്റെ തെക്കുവശമാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാണ്ഡവൻപാറ ശ്രീസ്വാമി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. ഇത് ടൗണിലേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്കുള്ള റോഡാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാണ്ഡവൻപാറ ശ്രീസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വഴി നല്ല കുത്തരെയുള്ള കയറ്റമാണ്. കാറിലും ബൈക്കിലും ഒക്കെ വരുന്നവർ, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ മാത്രമേ ഈ വഴി പോകാവുള്ളൂ. നേരത്തെ ഇത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്ന് എം ജി റോഡിൽ കയറിയിട്ട് അവിടേക്ക് വരുന്ന വഴി, അതുവഴി ഒരു വഴിയുണ്ട്. ആ വഴി വലിയ കയറ്റമില്ല, ഇച്ചിരി കൂടുതൽ ദൂരമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും ഏറ്റവും ഉത്തമം. എന്നാലും പറഞ്ഞു, ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇപ്പോൾ ഇവിടെ ചെങ്ങന്നൂർ പാണ്ഡവൻപാറയുടെ വിശേഷങ്ങളും ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ അപ്പൂപ്പൻ ക്ഷേത്രത്തിൻ്റെ വിശേഷവും ഈ പാണ്ഡവൻപാറയുടെ സർവ ചരിത്രവും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ നിങ്ങൾക്ക് കണ്ടു, നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങളും ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം നമ്മുടെ പഞ്ചപാണ്ഡവീയ മഹാസത്രം നടക്കുകയാണ്. ഈ പാണ്ഡവർ അജ്ഞാതവാസകാലത്ത് വനവാസകാലത്ത് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് പാണ്ഡവരിലെല്ലാവരും ഓരോ സ്ഥലത്ത് ഭഗവാനെ ആരാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഓരോരുത്തരും ആരാധിച്ച ഓരോ ക്ഷേത്രങ്ങളുണ്ട്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തൃച്ചിറ്റാറ്റ് യുധിഷ്ഠിരൻ ആരാധിക്കുകയും അങ്ങനെ അർജുനൻ ആറന്മുള ക്ഷേത്രത്തിൽ ആരാധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളും എല്ലാം പഞ്ചപാണ്ഡവീയ ക്ഷേത്രങ്ങളുടെ ഒരു വിശേഷം നമുക്ക് ഇതിൻ്റെ വീഡിയോയ്ക്ക് തുടർന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ തുടർ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.